പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സബ്സ്ക്രൈബേഴ്സ് ചോയ്സ് എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഞാൻ എന്ത് വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതെന്നുള്ള നിങ്ങൾക്ക് എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു വീഡിയോ കണ്ടിട്ടുള്ള അവസാനം വരെയും കണ്ടിട്ടുള്ള ആളുകളിൽ അപ്പോൾ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഒരാളുടെ കമൻറ്റ് ഞാൻ പിക്ക് ചെയ്തിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ നമ്മുടെ വിഷയം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കും അതായത് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു പുള്ളി ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ അതായത് അറിയാനുള്ള ഒരു ആഗ്രഹം അതെല്ലാം നോർമലായിട്ടുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കപ്പൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും പ്രൊസീജിയർ, അതുപോലെ തന്നെ കപ്പലിൽ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകേണ്ടത്. ജോയിനിങ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കപ്പൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാടുണ്ട്. അതായത് നമ്മൾ നമ്മുടെ നാട്ടിൽ മാക്സിമം മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോംബെയിലാണുള്ളത്, അതായത് മുംബൈയിലാണുള്ളത് എല്ലാ കമ്പനികളും. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ട്രെയിൻ വഴി പോവും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റിലാണ് പോവുക. ഫ്ലൈറ്റിൽ പോയതിന് ശേഷം നമ്മൾ ബോംബെ പോയിട്ട് നമ്മുടെ ഏതാണോ കമ്പനി ആ കമ്പനി റിപ്പോർട്ട് ചെയ്യും. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരെന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നോർമലായിട്ടുള്ള എല്ലാ കമ്പനികളും ആ ഒരു ജോയിനിങ് സമയത്ത് മാത്രമാണ് നമ്മൾ അങ്ങോട്ട് വിളിക്കുള്ളൂ. അല്ലാത്ത കമ്പനികൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓഫീസർ ഗ്രേഡിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹോട്ടൽ സ്റ്റേ കൊടുക്കും കമ്പനി. പക്ഷേ ക്രൂ ഗ്രേഡിലാണെന്നുണ്ടെങ്കിൽ ഹോട്ടൽ സ്റ്റേ ഇല്ല. അതായത് തന്നെ പറയാം, കാരണം എന്താണെന്ന് വെച്ചാൽ അത് എല്ലാ കമ്പനികളുടെയും ഒരു പ്രൊസീജിയറാണെന്ന് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എല്ലാ കമ്പനീസും മാക്സിമം എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫീസേഴ്സിന് ഹോട്ടൽ സ്റ്റേ ഉണ്ട്, പക്ഷേ ക്രൂവിന് ഹോട്ടൽ സ്റ്റേ കൊടുക്കാറില്ല. അപ്പോൾ അവരെന്താ ക്രൂ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ന്യൂസി അതായത് നാഷണൽ യൂണിയൻ ഓഫ് സീഫെയറേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിയൻ ഉണ്ട്. അപ്പോൾ ആ യൂണിയൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സെയിലേഴ്സ് ഹോം സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്റ്റലുണ്ട് മുംബൈയിൽ, അതായത് മസ്ജിദ് ബന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ആ ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡെയിലി 50 രൂപയാണ്. ആദ്യം 20 രൂപയായിരുന്നു. 1895 അങ്ങനെ എന്താണോ കണക്ക് പറഞ്ഞത്, കാരണം കറക്റ്റായിട്ട് എനിക്കും അറിയില്ല. ആ ഒരു സമയം മുതൽ 20 രൂപയായിരുന്നു അവിടെ താമസിക്കാൻ. ഒരു ബെഡിന് 20 രൂപ എന്നുള്ള രീതിയിലായിരുന്നു അവിടെ ചാർജ് ഉണ്ടായിരുന്നത്. ഒരു ബെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു റൂമായിരുന്നു, ഒരു 12x12 ഒരു ചെറിയ റൂം. ആ റൂമിൽ നമ്മൾ താമസിക്കുകയായിരുന്നുണ്ടായിരുന്നത്. ആ റൂമിൽ താമസിക്കുമ്പോൾ ഒരു 6 ബെഡ് 7 ബെഡ് ഉണ്ടായിരുന്നു, സിംഗിൾ ബെഡായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനെല്ലാം 2009 ഞാൻ അവിടെ പോയ സമയത്തെല്ലാം എനിക്ക് ഒരു സിംഗിൾ ബെഡാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഡബിൾ ബങ്ക് ആക്കിയിട്ട് മാറ്റിയെന്ന്. ഡബിൾ ബങ്ക് പറയുമ്പോൾ ഒരാൾ താഴെയും ഒരാൾ മേലെ എന്നുള്ള രീതിയിലേക്കാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ അവർ. അപ്പോൾ ഇപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു റൂമിൽ മാക്സിമം 6 പേരെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ 6 പേർക്ക് ഒരാളിൽ നിന്നും 50 രൂപയാണ് ഇപ്പോൾ അവർ ഈടാക്കുന്നത്. മുന്നേ 20 രൂപയായിരുന്നു, ഇപ്പോൾ അത് ഈ നവംബർ 1 മുതൽ അവിടെ അവരുടെ ഒരു കൊറോണ കാരണം അവർ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ നവംബർ 1 മുതൽ അവരത് റീഓപ്പൺ ചെയ്തു. ഈ റീഓപ്പൺ ചെയ്ത സമയത്ത് അവരുടെ സെക്രട്ടറി അതായത് നമ്മൾ ഈ ന്യൂസി എന്ന് പറഞ്ഞിട്ടുള്ള ആ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ഓൺലൈനിൽ വന്നിട്ട് പറയുണ്ടായി, ഇപ്പോൾ സെയിലേഴ്സ് ഹോം സൊസൈറ്റിയിൽ അവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ 50 രൂപയാണ് ഒരാൾക്ക് ചാർജ്. അപ്പോൾ ഈ 50 രൂപയുള്ള ചാർജിൽ നമുക്ക് എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ, ബെഡും ഒരു ബെഡും ഒരു ഉറങ്ങാനുള്ള അതായത് ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ, ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പ്, മൊബൈൽ, സ്വർണത്തിൻ്റെ സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, സ്വർണം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചെയിൻ ഇട്ടുള്ള ഇടുന്നവരുണ്ടാവും, കല്യാണം കഴിഞ്ഞിട്ടുള്ള ആരുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇതുണ്ടാവും, മോതിരം ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അത്രയും സാധനങ്ങൾ അതായത് നമ്മൾ സ്വർണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം കൊണ്ടുപോകാണ്ട് കപ്പലിൽ പോകുന്ന സമയത്ത് മാക്സിമം എനിക്ക് എന്താ പറയുക ഒരു അഡ്വൈസ് തരാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ നിങ്ങൾക്ക് സൂക്ഷിക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം, സൂക്ഷിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അങ്ങനെയല്ല ഞാൻ പറഞ്ഞു തരുന്നത്, അതായത് നമ്മൾ ഒരു അശ്രദ്ധയിൽ നമ്മുടെ ഒരു സാധനം മിസ്സായി പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനെ എവിടെയും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മാക്സിമം ഈ സ്വർണം റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഗോൾഡ് ആയിട്ടുള്ള ഒരു ഐറ്റംസും കൊണ്ടുപോകാണ്ടിരിക്കുക മാക്സിമം ഒന്ന്. രണ്ടാമത് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ അങ്ങനെ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് ഇപ്പോൾ താമസ സൗകര്യം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഹോസ്റ്റലിൽ നിങ്ങൾക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലായിട്ട് ബെഡ് മാത്രമാണുള്ളത്, പിന്നെ കാലത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കുള്ള ലഞ്ച്, വൈകുന്നേരത്തുള്ള ഡിന്നർ, അത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ എക്സ്ട്രാ പേ കൊടുത്തിട്ട് അവിടെ തന്നെ. മുന്നൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ, ഞാനെല്ലാം 2009 2008 സമയത്തെല്ലാം അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ, നമ്മളവിടെ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് കുക്കിംഗ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ആളുകൾ താമസിക്കുന്ന ഒരു റൂം ഉണ്ടാവും. ഇപ്പോൾ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലുള്ള ആളുകൾ താമസിക്കുന്ന റൂം ഉണ്ടാവും. അങ്ങനെ ഡിസ്ട്രിക്ട് വൈസ് ആയിരുന്നു അവിടെ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അവിടുത്തെ മാനേജർ അത് ഡിവൈഡ് ചെയ്തിട്ട്, അതായത് അങ്ങനെ ഒരു സംഭവം ഇനി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി എല്ലാ മലയാളികളെയും മിക്സ് ചെയ്തിട്ട് തുടങ്ങി. പിന്നെ ഈ ഒരു സെയിലേഴ്സ് ഹോം സൊസൈറ്റിയുടെ ഹോസ്റ്റലിൽ മലയാളികൾ മാത്രമല്ല, എല്ലാ സ്റ്റേറ്റിൽ നിന്നും, ഇന്ത്യൻ എന്നും പറയാൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ അവിടെ പോയിട്ട്, കാര്യം വേറൊന്നും കൊണ്ടല്ല. അവിടെ മലയാളികളുണ്ടാവും, ഹിന്ദിക്കാരുണ്ടാവും, തമിഴന്മാരുണ്ടാവും, എല്ലാ സ്ഥലത്തുനിന്നും വന്നിട്ടുള്ള ആളുകൾ അവിടെ താമസിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ആദ്യമൊക്കെ നമുക്ക് സെപ്പറേറ്റ് റൂമും പിന്നെ നമ്മൾ ഫുഡൊക്കെ വെച്ചിട്ട് വന്നു. അപ്പോൾ അതെല്ലാം നിർത്തിയിട്ട് അവർ ഇപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മുടെ നമ്മൾക്കുള്ള ഭക്ഷണം അവരവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊരു ചിലവ് കുറച്ചിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ഇപ്പോൾ ഒരു 100 രൂപയ്ക്കൊക്കെയാണ് 150 രൂപയ്ക്കൊക്കെയാണ് ബിരിയാണി കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഒരു 80 രൂപ 70 രൂപ ആ രീതിയിലൊക്കെ ആക്കിയിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ ഞാൻ ക്രൂവിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, ഓഫീസേഴ്സിന് അവിടെ എൻട്രി അലൗഡ് അല്ല. കാരണം ഓഫീസേഴ്സ് അവർക്ക് ഒന്നില്ലെങ്കിൽ കമ്പനി അവർക്ക് അക്കോമഡേഷൻ കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ അവരവരുടെ സ്വന്തം താല്പര്യപ്രകാരം നല്ല ഹൈഫൈ ആയിട്ടുള്ള ഹോട്ടലിലാണ് നിൽക്കാറ്. ഇപ്പം ഞാനെല്ലാം ആദ്യമെല്ലാം പോയ സമയത്തിൽ ഞാൻ ഈ ഹോസ്റ്റലിൽ ഒരുപാട് വർഷം നിന്നിട്ടുണ്ട്, ഒരു 1-2 വർഷത്തോളം ഞാനവിടെ നിന്നിട്ടുണ്ട്. ഇപ്പം ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം എൻ്റെ കമ്പനി എന്നെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് വിളിക്കുന്നു, ഞാൻ ആ കാലത്ത് പോവും. കാലത്ത് അതായത് കാലത്ത് ഇവിടുന്ന് ഞാൻ പോവും. പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റിലാണ് ഞാൻ പോവാറ്. പോയി കഴിഞ്ഞതിന് ശേഷം ഒരു ഉച്ചയോട് കൂട്ടിയിട്ട് എനിക്ക് ജോയിനിങ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് ഉണ്ടാവാറ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാനെന്താ വെച്ചാൽ, ഞാനെൻ്റെ സ്വന്തം കാശ് കൊടുത്തിട്ട് ഞാൻ നല്ലൊരു ചെറിയൊരു ഹോട്ടലിൽ അവിടെ തന്നെ, ഇപ്പോൾ മുംബൈയിലുള്ള എല്ലാ കമ്പനികളുടെയും സൈഡിൽ ചെറിയ ചെറിയ ഹോട്ടലുകൾ ഉണ്ടാകും. അപ്പോൾ നമുക്ക് താല്പര്യമില്ല, ആ ഹോസ്റ്റലിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചെറിയ ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ട് നമുക്ക് അവിടെ താമസിക്കാം. പക്ഷെ അതിൻ്റെ ചിലവ് കമ്പനി തരില്ല, അത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ തന്നെ ചിലവാക്കണം. അപ്പോൾ നമ്മൾ ഒരു അടിച്ചുപൊളി ജീവിതം നയിക്കേണ്ട, നമ്മൾ ഈ ജോയിനിങ്ങിനുള്ള പൈസ, അപ്പോൾ നമ്മൾ വന്നതിന് ശേഷം സൈൻ ഓഫ് ചെയ്തിട്ട് വന്നതിന് ശേഷം കപ്പിൽ പോയിട്ട് വന്നതിന് ശേഷം സമ്പാദിക്കുന്ന പൈസ നിന്ന് ചെറിയൊരു എമൗണ്ട് നമ്മുടെ സൈൻ ഓണിന് വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു ക്രൂവിൻ്റെ കാര്യം ഉണ്ടാവും, ഓഫീസേഴ്സിന് അങ്ങനെയല്ല, ഒരു ക്രൂ പോകുന്ന സമയത്ത് എങ്ങനെ വെച്ചാൽ കമ്പനി ഹോട്ടൽ സ്റ്റേ ഒന്നും കൊടുക്കില്ല. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മുടെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസ ചിലവാക്കിയിട്ട് നമ്മളവിടെ നിൽക്കുന്ന രീതിയിൽ നമ്മുടെ ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ മാറ്റിയേക്കണം. അപ്പോൾ ഇനി ജോയിനിങ് പ്രൊസീജിയറിലേക്ക് വരാം. ജോയിനിങ് പ്രൊസീജിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് മുംബൈ പോയിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെയിലേഴ്സ് ഹോം സ്റ്റേ സൈറ്റിൽ താമസിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം ചിലവിൽ ഹോട്ടലിൽ താമസിക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി നിങ്ങളെ വിളിക്കും. കമ്പനി നിങ്ങളെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കോൺട്രാക്ട് ചേഞ്ച് ചെയ്യണ്ടാവും. കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ, അതായത് സീമെൻ്റ് കോൺട്രാക്ട് എന്ന് പറയും. സീമെൻ്റ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മളും ആ കമ്പനിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ട്. അപ്പോൾ ഒരു ആളും ഒരു കമ്പനിയിലും പെർമനൻ്റ് എന്ന് പറയാൻ പറ്റില്ല. അതായത് പെർമനൻ്റ് സ്റ്റാഫായിട്ട് ഈവൻ ക്യാപ്റ്റൻ അടക്കം ഒരു പെർമനൻ്റ് സ്റ്റാഫ് എന്ന് പറയാം, ആ കമ്പനിയിലെ പെർമനൻ്റ് സ്റ്റാഫ് എന്ന് പറയാൻ പറ്റില്ല. കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും അവരെ വേണ്ടെന്ന് വെക്കാം. അതിന് നമ്മൾ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുക്കുക. നമ്മൾ നോർമലായിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഒരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതി കൊടുക്കുക, ഒരു മാസം നോട്ടീസ് കൊടുക്കുക, അങ്ങനെയൊന്നും ആ ഒക്കെ പരിപാടിയൊന്നുമില്ല. നോർമലായിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് തരുന്ന കോൺട്രാക്ട് അത് നമ്മുടെ ഒരു സമയം, അതായത് ഇപ്പോൾ 4 മാസം, ഇപ്പോൾ ടോപ്പ് 4 ആണെന്നുണ്ടെങ്കിൽ 4 മാസം, ജൂനിയർ ഓഫീസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 6 മന്ത്, അതിന് താഴെയുള്ള ക്രൂ ആണെന്നുണ്ടെങ്കിൽ ചില കമ്പനികളിൽ 6 മാസത്തെ കോൺട്രാക്റ്റാണ്, ചില കമ്പനികളിൽ 8, 7, 8, 9 അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അതായത് 6, 6, 7, 8, 9 ഇത്രയും കോൺട്രാക്ട് കൊടുക്കുന്ന കമ്പനികളുണ്ട്. മാസത്തിൻ്റെ കണക്കായിട്ട് ഞാൻ പറഞ്ഞത്, ചില കമ്പനികൾ നല്ല കോൺട്രാക്ട് കൊടുക്കും, അതായത് 6 മാസം, ചില കമ്പനികൾ 7, ചില കമ്പനികൾ 8 മാസം കൊടുക്കുന്നുണ്ട്, ചില മാസം കമ്പനികൾ 9 മാസത്തെ കോൺട്രാക്റ്റും ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഫ്യൂച്ചറിൽ അത് എല്ലാം കുറഞ്ഞിട്ട് 7 മാസം അല്ലാന്നുണ്ടെങ്കിൽ 8 മാസം അവനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും മിക്സ് ആയിട്ട്, അതായത് ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും യൂണിയൻ്റെ ആ ഒരു അണ്ടറിൽ വരുന്ന കമ്പനീസ് എല്ലാം അവരിപ്പോൾ 6 മന്ത് ആക്കാനുള്ള ഒരു പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ അവിടെ പോകുന്ന സമയത്ത് മുംബൈയിൽ പോയിട്ട് കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. കമ്പനി റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ക്രൂ മാനേജർ ഉണ്ടാവും. അപ്പോൾ ഈ ക്രൂ മാനേജർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഏത് കപ്പലിലേക്കാണോ അയക്കേണ്ടത്, ഇപ്പോൾ ഒരു ടാങ്കർ ഷിപ്പുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഈ ആ കപ്പലിൻ്റെ പേര്, ആ നിങ്ങൾ പോകുന്ന ആ കപ്പലിൻ്റെ പേര് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് പറയും, നിങ്ങൾ ഈ കപ്പലിലാണ് പോകുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ, അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, അതിനുള്ള നിങ്ങളുടെ കോൺട്രാക്റ്റും കാര്യങ്ങളെല്ലാം പേപ്പറെല്ലാം ശരിയാക്കി തരുന്ന പറയും. അപ്പോൾ ഇതിലെങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കോൺട്രാക്ട്, അപ്പോൾ നിങ്ങളൊരു 6 മാസത്തെ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കോൺട്രാക്ട് കറക്റ്റായിട്ട് വായിക്കാം. ചില സമയത്ത് തെറ്റുപറ്റാം, അതായത് 6 മാസത്തെ കോൺട്രാക്ട് ഇപ്പോൾ നിങ്ങൾക്ക് 6 മാസമാണ് പോകണമെന്നുണ്ടെങ്കിൽ ചില സമയത്ത് അത് 8 മാസത്തെ കോൺട്രാക്റ്റായിട്ട് ചിലപ്പോൾ ഒരു തന്നു കഴിഞ്ഞാൽ, അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കപ്പലിൽ പോയിട്ട് നമ്മൾ അവിടെ പോയിട്ട് അടിപിടി കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ക്ലിയർ ആക്കിയിട്ട് പോകുക, 6 മാസം കോൺട്രാക്റ്റിൽ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ 6 മാസത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്, അപ്പോൾ 6 മാസം സാധനങ്ങളാണ് ഞാൻ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ സംസാരിക്കാം. ഇനി അല്ല കമ്പനി വരണമല്ല, നമ്മുടെ കമ്പനിയുടെ പ്രൊസീജിയറാണ് 8 മാസം കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ, ആ 8 മാസത്തിന് പോവുക. അല്ലാണ്ട് നമ്മളവിടെ ഒരു അടിപിടി ഉണ്ടാക്കിയിട്ട് ഈ ഒരു 6 മാസത്തിന് വേണമെന്ന് പറഞ്ഞിട്ട് അടിപിടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിങ്ങളവർ എടുക്കാണ്ടിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ കപ്പൽ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു എംപ്ലോയ്മെൻറ്റ് മാതിരിയല്ല, നമ്മൾ കോൺട്രാക്ട് ബേസിസിലാണ് വർക്ക് ചെയ്യുക. കോൺട്രാക്ട് ബേസിസ് എന്ന് പറയുമ്പോൾ അത് 6 മന്ത് ആവാം, 7 മന്ത് ആവാം, 8 മന്ത് ആവാം, 9 മന്ത് ആവാം. ഓക്കെ, അപ്പോൾ ഈ കോൺട്രാക്ട് ബേസിസിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ കപ്പലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുർഡാണ്, നമ്മൾ ആ കപ്പലിൽ നമ്മൾ ഇൻഷുർഡാണ്. അത് ഇപ്പോൾ ന്യൂസിയുടെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനി ആണെങ്കിലും SUയുടെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനി ആണെങ്കിലും ഒരുപാട് യൂണിയൻസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ BJP-ക്കാരുടെ ഒരു യൂണിയൻ, കോൺഗ്രസ്സുകാരുടെ ഒരു യൂണിയൻ, സാധാരണ ഒരു യൂണിയൻ, അങ്ങനെ ഒരുപാട് യൂണിയൻ ഉണ്ട് ഈ ഫീൽഡിലും. നമ്മുടെ നാട്ടിൽ കാണുന്ന അതേമാതിരി തന്നെ ഇപ്പോൾ ഒരു CITU യൂണിയൻ, അതേമാതിരി ഒരു യൂണിയൻ, പിന്നെ വേറൊരു INTUC യുടെ ഒരു യൂണിയൻ, അതേ യൂണിയൻ ഈ പറഞ്ഞ അതേമാതിരി തന്നെയാണ് ഈ കപ്പലിലും.
പക്ഷെ അത് ചില കപ്പല് ചില ഇത് യൂണിയന് ആണ് മാത്രമാണ് ഈ പാർട്ടി റിലേറ്റഡ് ആയിട്ടുള്ളത്, ചിലത് കോമൺ ആയിട്ടുള്ള യൂണിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ഏത് കമ്പനിയിലാണോ പോകുന്നത് അപ്പോൾ ആ കമ്പനി നമ്മുടെ അടുത്ത് തന്നെ പറയും നിങ്ങൾ ഈ യൂണിയനിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കണം. മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം ആ റിസിപ്റ്റ്, അതായത് നിങ്ങൾ എവറി ഇയർ നിങ്ങളൊരു ഷിപ്പിന് ഒരു ചെറിയൊരു പേയ്മെൻ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പോകുന്ന കപ്പലിന് ഒരു ചെറിയൊരു പേയ്മെൻ്റ് ചെയ്യണം. അപ്പോൾ ന്യൂസിയുടെ അണ്ടറിൽ വരുന്ന കപ്പലുകളാണെന്നുണ്ടെങ്കിൽ ക്രൂ ആയിട്ട് പോകുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട പേയ്മെൻ്റ് എന്ന് പറയുമ്പോൾ 2500 rupees ആണ് ആ വ്യക്തി പേ ചെയ്യേണ്ടത്. അതൊരു 1 year പേയ്മെൻ്റ് ആട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പുതുതായിട്ട് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടെ അടുത്ത് തന്നെ അവർ പറയും നിങ്ങൾ ഈ യൂണിയൻ്റെ അണ്ടറിലാണ് വരിക, അതുകൊണ്ട് നിങ്ങൾ ഇത്ര രൂപ അടയ്ക്കണം. യൂണിയനിൽ പോയിട്ട് അടച്ചിട്ട് ആ റിസീറ്റായിട്ട് വന്നിട്ട് നിങ്ങളോട് കൊടുക്കണം. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഈ സെലക്ഷൻ പ്രോസസ്സെല്ലാം കഴിഞ്ഞതിനുള്ള കാര്യമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ സെലക്ഷൻ പ്രോസസ്സെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം കൊടുക്കും. അപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ അവർ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു റെസ്യൂം ഡാറ്റ ഒരു ഡാറ്റ അവർ കീപ്പ് ചെയ്യും, നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മളീ പോകുന്ന സമയത്ത് കോൺട്രാക്റ്റിൽ നമ്മുടെ എന്തൊക്കെ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമലായിട്ടുള്ള പേര് അഡ്രസ്സ്, പിന്നെ അതുപോലെ തന്നെ വേജസ്, അതായത് വേജസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എത്രയാണ് നിങ്ങളുടെ സാലറി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്, ആ സാലറി ആ ഒരു പേപ്പറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എത്ര മാസത്തെ കോൺട്രാക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്കത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ താഴെ നിങ്ങളുടെ മാനേജറുടെ സൈനും, നിങ്ങൾ ഏതാണ് അപ്പോൾ മറൈൻ HR മാനേജറിൻ്റെ സൈനും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു കോൺട്രാക്റ്റ് വരിക. അതിൻ്റെ നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് എന്താ വരിക എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഓഫ് കിൻ ഡീറ്റെയിൽസ് വരും. നെക്സ്റ്റ് ഓഫ് കിൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ കപ്പലിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഒരാള് ഒരു വ്യക്തിനെ നിങ്ങൾ, അപ്പോൾ നമ്മുടെ ഈ സാധാരണ ബാങ്ക് അക്കൗണ്ടിലൊക്കെ കൊടുക്കില്ലേ, അതായത് ഇപ്പോൾ ഒരാൾ നെക്സ്റ്റ് ഓഫ് കിൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കില്ലേ, അതേ മാരത്തെ ഒരു സംഭവമാണ് ഈ നെക്സ്റ്റ് ഓഫ് കിന്നും ഇവിടെയും. നിങ്ങൾക്ക് കപ്പലിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു പേയ്മെൻറ്റ്, അതായത് 25 to 40 lakhs അടുത്താണ് അത് വരിക എന്നാണ് എൻ്റെ അറിവിൽ. കാരണം ഞാൻ കറക്റ്റായിട്ട് ഡിക്ലെയർ ചെയ്യാനും പറ്റില്ല എനിക്ക്, അത് യൂണിയൻ അനുസരിച്ച് ചിലപ്പോൾ മാറാം അല്ലെങ്കിൽ കമ്പനി അനുസരിച്ചിട്ട് മാറാം. അപ്പോൾ നിങ്ങൾക്ക് കപ്പലിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഡെത്തോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാണ്ടിരിക്കട്ടെ, ദൈവം സഹായിച്ചിട്ട് ആർക്കും അങ്ങനെ ഒരു സംഭവം സംഭവിക്കാണ്ടിരിക്കട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന. കാരണം എല്ലാവരും നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത് നമ്മൾക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സമ്പാദിക്കുക, സന്തോഷത്തോടെ തിരിച്ചു വരുന്ന കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ പോവുക, സമ്പാദിക്കുക, പൈസ മേടിക്കുക, തിരിച്ചു പോരുക, അങ്ങനെ ഒരു സംഭവമായിട്ട് നമ്മൾ സേഫ്റ്റിയുടെ കോംപ്രമൈസ് ചെയ്യാണ്ടിരിക്കുക. സേഫ്റ്റി കപ്പൽ പോകുന്ന ഏത് വ്യക്തിയോടും എനിക്ക് ചെറിയൊരു അഡ്വൈസ് തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേയ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ പേയ്മെൻറ്റ് ആർക്കാണ് കൊടുക്കേണ്ടത്, ആ വ്യക്തിയുടെ പേരാണ് നിങ്ങൾ ആ നെക്സ്റ്റ് ഓഫ് കിന്നിൻ്റെ ഡീറ്റെയിൽസിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരനെ പുള്ളിയുടെ വൈഫും മക്കളുടെ പേരും അപ്ഡേറ്റ് ചെയ്യാം. അതല്ലാത്ത ഒരു ആളാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ഉപ്പടെയും വാപ്പടെയൊക്കെ ഉമ്മടെയും വാപ്പടെയൊക്കെ പേര് എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് അതിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സഹോദരന്മാരുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ നമുക്ക് പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നെക്സ്റ്റ് ഓഫ് കിന്നിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് നമുക്കതിൽ ചെറിയൊരു പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 100% കൊടുക്കണം, 50% കൊടുക്കണം, 25% കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങൾക്കും കൊടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവരുടെ പേരും അതിൻ്റെപ്പം മേടിയും. അപ്പോൾ പപ്പയ്ക്കും അമ്മയ്ക്കും താഴത്തുള്ള സഹോദരങ്ങൾക്കുള്ള പെർസെൻറ്റേജ് നിങ്ങൾക്ക് സൈഡിൽ എഴുതിയിട്ട് സൈൻ ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളും വെക്കാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഓഫ് കിൻ. പിന്നെ അത് കഴിഞ്ഞ ശേഷം കോൺട്രാക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടാവും. അത് കറക്റ്റായിട്ട് വായിക്കുക, അതിലെന്തൊക്കെയാണ് എഴുതിക്കുള്ളത്, പിന്നെ അവരുടെ ആ ഒരു സമയത്ത് നമ്മൾ ആ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന സമയത്ത് ടെക്ക് ആൻഡ് ടാക്കിൾ പോളിസി, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ നാട്ടിലുള്ള അടിച്ചുപൊളി ജീവിതമല്ല, കപ്പലിൽ നമ്മുടെ പണി പോകാനുള്ള എപ്പോഴും പണി പോകും. കാരണം ഡ്രഗ് ആൽക്കഹോൾ ഈ രണ്ട് സാധനത്തിൽ നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് നെക്സ്റ്റ് പോട്ടുന്ന ഒരു കമ്പനി പറഞ്ഞയക്കും. പിന്നെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയൊരു കമ്പനി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ തരേണ്ടി വരും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചെറിയൊരു അഡ്വൈസാണ് നമ്മുടെ പുതുതായിട്ട് പോകുന്ന സീമെൻസ് സുഹൃത്തുക്കളോട് ചെറിയൊരു അഡ്വൈസ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഡ്രഗ്സ് ആയാലും ആൽക്കഹോൾ ആയാലും അത് ചെയ്യാണ്ടിരിക്കുക, മാക്സിമം കൺട്രോളിലിരിക്കുക. ഇപ്പോൾ ചില കമ്പനിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൽക്കഹോൾ പോളിസിയൊക്കെ ഉണ്ട്, അതായത് എത്ര പേഴ്സൻ്റേജ് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുക എന്നുള്ള പോളിസിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിൽക്കുക, അതിൻ്റെ മേലെ പോകണ്ടേ. അവർ പറഞ്ഞിട്ടുള്ള ആ ലെവൽ എത്രയാണോ ആ ലെവലിൽ നിന്നിട്ട് നമ്മൾക്ക് നമ്മുടെ ഒരു ചെറിയൊരു എൻജോയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുക. അതല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു ഷോർ ലീവ് കിട്ടി അവിടെ പുറത്ത് പോയി അടിച്ചു പൊളിച്ചു ഞാൻ ഫുൾ ടൈറ്റായിട്ട് വന്നു, ടൈറ്റായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പണിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക്. അതായത് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഡ്യൂട്ടി ഉണ്ടാവും, ഏത് ക്രൂ ആയാലും ഓഫീസർ ആയിക്കഴിഞ്ഞാലും കപ്പലിൽ പോയി കപ്പൽ പോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ ആ ഡ്യൂട്ടി സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങൾ ആ സമയത്ത് അവർ അഡ്ജസ്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ ഫുൾ ഫിറ്റായിരുന്നു, ഓപ്പണായിട്ട് പറയില്ല, ഫുൾ ഫിറ്റായി നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന അത് ആ ഒരു ടൈമിൽ അവർ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യും, വേറെ ആരെങ്കിലും വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം
നിങ്ങളുടെ നിങ്ങൾക്ക് നല്ലൊരു ഉണർവ് വന്നു കഴിഞ്ഞാൽ ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് മേടിക്കും, അതായിരിക്കും നിങ്ങളുടെ വാണിംഗ് ലെറ്റർ. വാണിംഗ് ലെറ്റർ സൈൻ ചെയ്തിട്ട് മേടിച്ച് കഴിഞ്ഞാൽ അവർ കമ്പനിക്ക് ഫോർവേഡ് ചെയ്യും. വാണിംഗ് ആയിരിക്കാം, ചിലപ്പോൾ അത് ടെർമിനേഷൻ ലെറ്റർ ആയിരിക്കാം, അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് കമ്പനി എങ്ങനെയാണോ അത് ഡിസൈഡ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടവർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കോൺട്രാക്റ്റെല്ലാം സൈൻ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രൊസീജിയർ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റും ഡീറ്റെയിൽസും കാര്യങ്ങളും കമ്പനി തരും. അതായത് ഇപ്പോൾ നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്തു, കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് എത്ര മാസം എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അറിഞ്ഞതിന് ശേഷം പിന്നെ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ഫ്ലൈറ്റ് ഡീറ്റെയിൽസും മേടിക്കും. അതിൽ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ നോർമലായിട്ട് നമുക്കൊരു ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് എന്നിട്ട് നമ്മളെ പറഞ്ഞേക്കായിരുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ ഈ എമിഗ്രേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഡി ജി ഷിപ്പിങ്ങിൻ്റെ തന്നെ ആ ഒരു സിസ്റ്റത്തിൽ അത് കമ്പനി ചെയ്യുന്ന പ്രൊസീജിയർ ആട്ടോ, നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ ഡി ജി ഷിപ്പിങ്ങിൻ്റെ വെബ്സൈറ്റിൽ, അതായത് നമ്മൾ കപ്പലെല്ലാം ജോയിൻ ചെയ്യുന്നതിന് മുന്നേ കേട്ട് നമ്മുടെ സീ ഫെയറേഴ്സ് പ്രൊഫൈലും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യും. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഡി ജി ഷിപ്പിങ്ങിൻ്റെ ഒരു വെബ്സൈറ്റിൽ ഒരു പ്രൊഫൈലും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഫൈലും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി, ഇമെയിൽ ഐ ഡി കറക്റ്റ് ആയിരിക്കണം കേട്ടോ. കാരണം നമ്മളാ എന്ത് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലും ആ ഒരു ഇമെയിൽ ഐ ഡിക്ക് വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ കമ്പനി നമ്മുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ആർ പി എസ് എൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് മാത്രമാണ് അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനതിൻ്റെ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവൻ സുഹൃത്തുക്കൾ ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. പറ്റിക്കപ്പെട്ടുള്ള എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ദുബായിൽ പോയിട്ടും, ദുബായിൽ അതുപോലെ തന്നെ ടഗിലെല്ലാം പറഞ്ഞയച്ചിട്ട് ഇവിടുന്ന് പറഞ്ഞു പോയാൽ നമ്മുടെ അടുത്ത് പറയുക നല്ല കപ്പലാണ് അതാണ് ഇതാണ് 20,000 ടണ്ണിൻ്റെ കപ്പലാണ്, പിന്നെ ജി ആർ ടി 20,000 ആണ്, 30,000 ആണ്, പിന്നെ 10,000 ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പറഞ്ഞേക്കുണ്ടാവുക. പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു ടഗ് ബോട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, ചില സമയത്ത് ആ കമ്പനി തന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മൾ അവിടെ പോയി ഇറങ്ങും, അതുപോലെ തന്നെ അവരോട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് അയക്കും. അപ്പോൾ നമ്മുടെ നെയ് നമ്മൾ പിന്നെ നമ്മൾ ആ ഏജൻറ്റ്, അതാണ് ഞാൻ പറയുന്നത്, നോർമലായിട്ട് പറയാറ് ഏജൻറ്റ് വഴി ഒരിക്കലും പോകരുത്. ആർ പി എസ് എൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്കറിയാം ഈ ഒരു ഫീൽഡിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡാണ്, എന്നിരുന്നാലും ഈ ഒരു ഫീൽഡിൽ ഏജൻറ്റ് വഴിയിലാണ് നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരാൾക്കാണ്, അതായത് ട്രെയിൻ ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്ക്. അപ്പോൾ അറിയാവുന്നൊരു കാര്യമാണ്, പക്ഷേ എന്നിരുന്നാലും ഞാൻ അഡ്വൈസ് എന്ന് വെച്ചാൽ മാക്സിമം പോകാണ്ടിരിക്കുക. ഏജൻറ്റ് വഴി, ഏജൻറ്റ് വഴി പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ആർ പി എസ് എൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി വഴി പോവുക. അപ്പോൾ നിങ്ങളെ ഏജൻറ്റിന് പൈസ കൊടുത്താലും അവർ കൊണ്ടുപോയിട്ട് നിങ്ങളൊരു ആർ പി എസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അത് എഗ്രി ചെയ്തിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇ എമിഗ്രേഷൻ സിസ്റ്റത്തിൽ നമ്മൾ അവർ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യും, നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് അതിൽ അപ്ഡേറ്റ് ചെയ്യും. അതിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഇമെയിൽ വരും, നമ്മുടെ ആ ഡീറ്റെയിൽസും കാര്യങ്ങളും, നമ്മുടെ പാസ്പോർട്ട് നമ്പറും നമ്മുടെ സി ഡി സി നമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വെച്ചതിന് ഒരു ഇമെയിൽ വരും. ആ ഇമെയിൽ വെച്ചിട്ടാണ് നമുക്ക് അവിടെ പോകുമ്പോൾ അതിൻ്റെ കൂടെ, അതായത് നമ്മുടെ കമ്പനി നമുക്ക് തരുന്ന പേപ്പറിൽ തന്നെ നമ്മുടെ ടിക്കറ്റ് ഉണ്ടാവും, പിന്നെ ഓക്കറ്റ് ബോർഡ് ഉണ്ടാവും, പിന്നെ നമ്മൾ ഏത് കൺട്രിയിലാണോ പോകുന്നത് ആ കൺട്രിയിലത്തെ ഒരു ഏജൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുണ്ടാവും, അതാണ് ഓക്കറ്റ് ബോർഡ് എന്ന് പറയുക. അതായത് ഓക്കറ്റ് ബോർഡ് എന്ന് പറയുമ്പോൾ അത് അവിടുന്ന് അവർക്ക് കൊടുക്കാനുള്ളത്, അതായത് നമ്മൾ അവിടെ കാണിക്കാനുള്ള ഒരു പേപ്പറായിട്ടാണ് അതിനെ കണക്കാക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബാഗേജ് ചെക്ക് ഇൻ ചെയ്യും. അപ്പോൾ സീമൻ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ടിക്കറ്റാണ്, അതായത് നമുക്ക് 40 കിലോ അലൗഡ് ആയിട്ടാണ്, മാക്സിമം എല്ലാ കമ്പനികളും 40 കിലോയുടെ ടിക്കറ്റാണ് നമുക്ക് ബുക്ക് ചെയ്ത് തരിക. നമുക്ക് ഇവിടുന്ന് 40 കിലോ കൊണ്ടുപോകാം, അവിടുന്ന് തിരിച്ചു വരുമ്പോഴും നമുക്ക് 40 കിലോ കൊണ്ടുവരാം. പക്ഷേ ഇപ്പോൾ ഈ കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് 2 പീസാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആകുമ്പോൾ നമുക്ക് 25 kg മാക്സിമം. ഇപ്രാവശ്യം ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ ബാഗ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 40 kg ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഓരോ രാജ്യത്ത് പോകുമ്പോഴും ഓരോരോ സാധനങ്ങൾ മേടിക്കും, നമ്മൾ കണ്ടുകഴിഞ്ഞാൽ മേടിക്കും. അത് മേടിക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനെന്ന് വെച്ചാൽ, മേടിക്കുന്ന അതേമാതിരി തന്നെ നമ്മളിത് കൊണ്ടുവരാനും ശ്രദ്ധിക്കുക. നമ്മുടെ ബാഗേജ്, അതായത് നമ്മുടെ ലഗേജിൻ്റെ വെയിറ്റ് എത്രയാണോ അതിൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് നമ്മളെല്ലാം പോയിട്ടുള്ള രാജ്യത്തും പോയതിനു ശേഷം ആ ഓക്കെയുടെ ഇത് നമ്മുടെ നാട്ടിൽ വില കുറവാണല്ലോ, ഇത് ഈ സാധനം അടിപൊളിയാണല്ലോ, ആ സാധനം അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങി കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ബാഗിൻ്റെ വെയിറ്റ് കൂടുന്തോറും നമുക്കത് പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അത് മാക്സിമം നമ്മുടെ ഈ ഫൈനലായിട്ട് കൊണ്ടുപോകുന്ന ഇത്ര കെജികളുടെ ടിക്കറ്റാണോ ആ ടിക്കറ്റിനനുസരിച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ എമിഗ്രേഷൻ കഴിഞ്ഞു, എമിഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലൈറ്റിൽ കയറും. ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം നോർമലായിട്ട് അത് എത്ര മണിക്കൂർ ഫ്ലൈറ്റാണോ ആ ഫ്ലൈറ്റ്, ആ ഫ്ലൈറ്റിൽ നമുക്ക് അടിച്ചു വിളിക്കട്ടോ, ഒരു കുഴപ്പമില്ല. അടിച്ചു വിളിക്കാറുണ്ട് ഇതിന് അത്യാവശ്യം ഡ്രിങ്കിങ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം, അതൊന്നും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഞാൻ എന്തൊരു അഡ്വൈസ് എന്ന് വെച്ചാൽ, നമ്മൾ ട്രെയിനായിട്ട് പോകുന്നൊരു ആളാണെന്നുണ്ടെങ്കിൽ മാക്സിമം
ഈ വക സംഗതികളെല്ലാം അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ കപ്പലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്കൊരു പേരുണ്ടാക്കണം. അവർ ആദ്യം നമ്മളൊരു പേരുണ്ടാക്കി, ആദ്യം പോയ ദിവസം തന്നെ നമ്മൾ ആ ഓക്കെ നല്ല ഫിറ്റായിട്ട് കയറിയിട്ട് ആ ഓക്കെ ഞാൻ നിങ്ങളവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്കൊന്നും ഞാനാണ് ഇവിടുത്തെ ക്യാപ്റ്റൻ. അപ്പോൾ ആ പരിപാടിക്ക് നിൽക്കാണ്ട് നമ്മൾ നോർമലായിട്ട് ആകെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് അത്യാവശ്യം 4 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവിടെ പോയിട്ട് പിന്നെ നിങ്ങൾക്ക് അവിടെ ആ കപ്പലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാനൊരിക്കലും കുറ്റം പറയില്ല കേട്ടോ നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ വേണമെന്നാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. നമ്മുടെ പുതുതായിട്ട് പോകുന്ന സുഹൃത്തുക്കളാട്ടോ, പഴയ ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മൾക്ക് നമ്മുടെ രീതിയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറണം, ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം അവിടെ ഇറങ്ങും. ഏത് രാജ്യത്താണോ നിങ്ങൾ ജോയിൻ ചെയ്യുക, അപ്പോൾ നിങ്ങൾ ഫോറിൻ ഗോയിങ് ആയിട്ടുള്ള ഒരു കപ്പലിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് അപ്പം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോർമലായിട്ട് നമ്മൾ ഡൊമസ്റ്റിക്കിൽ ഓടുന്ന ഒരു കപ്പലാണെന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നുമില്ല. കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു, അവർ നമ്മുടെ വണ്ടിയിൽ കൊണ്ടിട്ട് ആ ബോട്ടിൽ ഇറക്കി വിടും. പക്ഷേ ഇത് നമ്മൾ ഇൻ്റർനാഷണലിൽ പോകുന്നൊരു വ്യക്തി, ഈ വക കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ കയറി, ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം നമ്മൾ ആ ഫ്ലൈറ്റിന് ഇറങ്ങും. ഇറങ്ങിയ ഉടനെ നമ്മുടെ പേരും അല്ലെങ്കിൽ നമ്മൾ ഏത് കപ്പലാണോ പോകുന്നത്, നമുക്ക് ഓൾറെഡി കമ്പനിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാകും ഏത് കപ്പലാണ് നിങ്ങൾ കയറുക എന്നുള്ളത്. അപ്പോൾ ആ കമ്പനിയുടെ കപ്പലിൻ്റെ പേരും വെച്ചിട്ട് ഒരു ബോർഡും വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബോർഡും പിടിച്ചിട്ട് ഒരാളോട് നിൽക്കുന്നല്ലോ. നമ്മളിവിടെ നാട്ടിൽ കാണാറില്ലേ ഒരുപാട് വലിയ ആളുകളൊക്കെ വരുന്ന സമയത്ത് ഒരു ബോർഡും പിടിച്ചിട്ടൊക്കെ ഒരാൾ, അങ്ങനൊക്കെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും ആ ഒരു സമയത്ത്. വേറെ ഒന്നും ഉണ്ടല്ല, അവർ നമ്മൾ ഈ ബോർഡ് പിടിച്ചിട്ടുമ്പോൾ അവരാ ബോർഡ് പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് ആയി നമ്മളുടെ പേരാണുള്ളത് അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമായിട്ടാണ്. ഇപ്പോൾ താങ്കൾ ക്രൂവായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്രൂവായിട്ട് പോകുന്ന ഒരാളാണെങ്കിലും ഒരു ഓഫീസറായിട്ട് പോകുന്ന ആളുകളാണെങ്കിലും കപ്പലിൻ്റെ പേരെ വെച്ചിട്ടുണ്ടാവും. അല്ല ഇപ്പോൾ ഒറ്റയ്ക്ക് പോകുന്ന, ഇപ്പോൾ ഞാൻ ഒരു 2-3 വർഷമായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ജോയിൻ ചെയ്യാറ് ആ കപ്പലിൽ. ഞാൻ പോകുന്ന റിലീവർ എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഇറങ്ങും, ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ട് ഇറങ്ങുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ പുള്ളി തന്നെ മെഡിക്കൽ സൈൻ ഓഫ് ചെയ്യുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. ഞാനീ ഒറ്റയ്ക്ക് പോകുന്നത്, അപ്പോൾ ഞാനൊരു 2-3 വർഷത്തോളമായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ പേര് വിളിച്ചിട്ട് ഒരു ആളവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്, കാരണം അതായത് നമ്മളൊരു VIP ഒരു ട്രീറ്റ് കിട്ടില്ല നമുക്ക്. VIP ട്രീറ്റ് പോയി നമ്മുടെ പേരും പിടിച്ചിട്ട് ബ്ലാക്ക് കാർഡും പിടിച്ചിട്ട് ഒരാളോട് നിൽക്കണം, അതൊരു ഫോറിനർ, ഒരു ഫോറിനർ നമ്മുടെ പേരൊക്കെ പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് അതൊരു സന്തോഷമാണ്. ഇപ്പോൾ ഞാൻ ആ സന്തോഷത്തിന് നമ്മളവിടെ ചെല്ലും, ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ കപ്പൽ പണിയിടുമ്പോൾ പിന്നെ നമ്മൾ ആ സന്തോഷമൊക്കെ ഉണ്ട് കൂട്ടാൻ. നോർമലായിട്ട് നമ്മൾ ആ പണിയെടുക്കുന്ന രീതിക്ക് മാറും, പിന്നെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ആ ഒരു ചെറിയ സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രൊസീജിയർ, അതായത് അവിടെ ഇറങ്ങുന്നു. പിന്നെ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ബൈ റോഡ് നമ്മളെ ഏത് പോർട്ടിലാണോ കപ്പൽ നിൽക്കുന്നത് ആ കപ്പ് പോർട്ടിലേക്ക് കൊണ്ടുപോകും. അനി അല്ല കപ്പൽ ആങ്കറിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ ആങ്കറിലേക്ക് അവർ ആ പോർട്ട് വരെ കൊണ്ടുപോകും. പിന്നെ അവിടുന്ന് ബോട്ടിൽ അവിടെ കൊണ്ടുപോകും, ഏത് നമ്മുടെ കപ്പലുള്ള സമയത്ത് പോകും. പിന്നെ ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ, അതായത് ആദ്യം ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പുള്ളി എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളതായിരുന്നു നമ്മുടെ ആ ഒരു സബ്സ്ക്രൈബറുടെ ഒരു അടുത്ത ചോദ്യം. തിങ്സ് ടു ക്യാരി ഓൺ ബോർഡ്, അതായത് തിങ്സ് ടു ക്യാരി ഓൺ ബോർഡ് എന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും കൊണ്ടുപോകാം. ഒരു സാധനവും പുറത്തുനിന്ന് നമ്മൾ മേടിക്കാണ്ടിരിക്കുക. അതായത് മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 50 രൂപയുള്ള ഇവിടെയുള്ള ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് മേടിക്കുമ്പോൾ അതിന് ചിലപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടി വരും 500 രൂപയാവും. അപ്പോൾ നിങ്ങളെ സമ്പാദിക്കുന്ന പൈസ അങ്ങനെ ചിലവായി പോകും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകാം. ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് കൊണ്ടുപോകാം. പിന്നെ സ്പീക്കർ വേണമെന്നുണ്ടെങ്കിൽ സ്പീക്കർ കൊണ്ടുപോകാം. ഇനി അല്ല അത് കഴിഞ്ഞു അപ്പോൾ ലാപ്ടോപ്പും സ്പീക്കറും, അപ്പോൾ അത് നിങ്ങളുടെ ഒരു സൈഡായി. പിന്നെ മൊബൈൽ, നിങ്ങൾക്ക് 2 മൊബൈൽ കൊണ്ടുപോകണം. ഞാൻ പറയുമ്പോൾ 2 മൊബൈൽ എന്തായാലും കൊണ്ടുപോകണം, കാരണം ഒരു മൊബൈൽ കേട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പോർട്ടിൽ അടുത്ത പോർട്ടിൽ പോയി മേടിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സെയിലിംഗ് ഒരു 7 ദിവസം 8 ദിവസമൊക്കെ സെയിലിംഗ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പെടും. അപ്പോൾ ഞാൻ എന്താ അഡ്വൈസ് എന്ന് വെച്ചാൽ എപ്പോഴും 2 മൊബൈൽ കൊണ്ടുപോകുക. 2 മൊബൈൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്ന് കേടുന്നെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾ പുറത്ത് പോയിട്ട് മേടിക്കാന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിങ്ങൾ നമ്മുടെ നാട്ടിലത്തെ ഒരു മൊബൈലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 5000 രൂപയ്ക്കും കിട്ടുന്ന ഒരു മൊബൈലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിങ്ങൾ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ 15000 രൂപയോ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് 2 മൊബൈൽ കൊണ്ടുപോകുക. അപ്പോൾ ഇതാണ് മൊബൈലിൻ്റെ. പിന്നെ ഹെഡ്സെറ്റ്, നീ ഹെഡ്സെറ്റ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊണ്ടുപോകാം. നിങ്ങളുടെ താല്പര്യപ്രകാരം ഇപ്പോൾ മ്യൂസിക് കേൾക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ വലിയ സാധനമൊക്കെ ഇല്ലേ, ആ വലിയ സാധനമൊക്കെ വെച്ചിട്ട് ഇപ്പോൾ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കപ്പലിൽ തന്നെ ഒരുപാട് ആൾക്കാരാ വലിയ ആ മകടൊക്കെ വെച്ചിട്ട് വരാനാണ്. നമുക്ക് അതൊക്കെ ഒരു ഓരോരുത്തരുടെ സന്തോഷമാണ്. ഇപ്പോൾ നമ്മൾ ഞാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ചെറിയൊരു സ്പീക്കർ, പിന്നെ ലാപ്ടോപ്പ്, അത്യാവശ്യം നമുക്ക് 2 മൊബൈൽ, അതൊക്കെ നമ്മൾ കൊണ്ടുപോകും. പിന്നെ വാച്ച്, വാച്ച് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ സാധാരണ ഒരു വാച്ച്, ഇപ്പോൾ 200 രൂപയുടെ വാച്ചോ 300 രൂപയുടെ വാച്ചോ ഒരു വാച്ച് സാധാരണ കയ്യിൽ കിട്ടുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടീ ടൈം, അതായത് ഒരു ടീ ടൈം എന്ന് പറയുമ്പോൾ 10 to 10:30 ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ടീ ടൈമിൻ്റെ സമയത്ത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും, മനസ്സിലായില്ലേ. അപ്പോൾ അതിലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ വാച്ച് കിട്ടുക. 10 മണിയായോ ചായ പിടിക്കാൻ വരിക, 10:30 ആയോ തിരിച്ച് പണിക്ക് പോവുക. കമ്പനി ടൈമിങ് എന്താണോ ആ ടൈമിങ്ങിനനുസരിച്ചിട്ട്
നമ്മൾ പണിയെടുക്കുക. അപ്പോൾ ഒരു വാച്ച് എന്തായാലും ചെറിയൊരു വാച്ച് അതെന്തായാലും നിർബന്ധമാണ്. പിന്നെ അപ്പോൾ ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കിങ്ങിൻ്റെ, പിന്നെ നിങ്ങളുടെ വർക്ക് ചെയ്യാനുള്ള ഡ്രസ്സ് ബോയിൽ സൂട്ട് ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ തണുപ്പിനുള്ള സാധനങ്ങളായിക്കഴിഞ്ഞാലും അതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യും, ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതിനൊന്നും നിങ്ങൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ആ നമ്മൾ ഈ പോകുന്ന ഫ്ലൈറ്റ് ടിക്കറ്റും കമ്പനിയുടെ ഫ്രീ ആട്ടോ, അതൊന്നും നിങ്ങൾ ഒരിക്കലും പേ ചെയ്യരുത്. അതെല്ലാ കമ്പനിയുടെയും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഒരു കമ്പനിയും നമ്മൾക്ക് അങ്ങനെ ഒരു സംഭവമായിട്ട്, അതായത് ഇപ്പോൾ ഈ താ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തോളൂ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്താൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഒരു കമ്പനിയും പറഞ്ഞിട്ടില്ല. എല്ലാ കമ്പനിയിലും അത് ഫ്രീ ആണ്. ഒരു കമ്പനിയും ഫ്രീ അല്ലാണ്ട് എന്നേ വരെ ഒരു 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 സീഫയറേനെയും കപ്പലിലേക്ക് അയച്ചിട്ടില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് പോസ് ചെയ്താണ്, വേറെ ഒന്നും ഉണ്ടല്ലോ. ഇവിടെ ബാങ്ക് കൊടുക്കണ്ടായിരുന്നു. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ നമ്മളൊരു ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തത് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ പല്ലിയൊക്കെയുള്ള സാധനം. അപ്പോൾ നമ്മൾ ഈ പല്ലിയൊക്കെയുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അതെല്ലാം കൈ കരുതുക. ചിലവർ നാവടിക്കുന്നത് കൊണ്ട് ടങ്ക്ലിനർ കൊണ്ടുപോകുക, ബ്രഷ് കൊണ്ടുപോകുക, പേസ്റ്റ് കൊണ്ടുപോകുക. അപ്പോൾ ഈ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഒരെണ്ണൊക്കെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെടും കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പേസ്റ്റ് ഇപ്പോൾ നിങ്ങൾ ഒരു ആറ് മാസത്തിന് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു നാല് പേസ്റ്റെങ്കിലും കൈ കരുതുക. 100 ഗ്രാമിൻ്റെ ഒരു നാല് പേസ്റ്റെങ്കിലും കൈ കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്തിട്ട് ആരെങ്കിലും വരാം. അവിടെ ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ പെട്ടെന്ന് ജോയിൻ ചെയ്ത ആളുകളുണ്ടാകും. അപ്പോൾ അവർക്ക് അങ്ങനെ കൊടുത്തിട്ട് പോരാം. അപ്പോൾ അതവർക്കൊരു ഹെൽപ്പാവും. അപ്പോൾ ഞാനെല്ലാം അങ്ങനെയാണ് ചെറിയ, ഞാൻ 4 5 കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള അങ്ങനെ എന്തെങ്കിലും പേസ്റ്റോ ബ്രഷോ ടങ്ക്ലിനോ എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് അവിടെ കൊടുത്തിട്ട് ആരെങ്കിലും കൊടുത്തിട്ടാണ് വരാറ്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളൊരു 4 5 ബ്രഷ് കയ്യിൽ വയ്ക്കുക, ഒരു 4 പേസ്റ്റ് കയ്യിൽ വയ്ക്കുക. ടങ്ക്ലിനർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടങ്ക്ലിനർ കൈ വയ്ക്കുക. അപ്പോൾ ഇത് നോർമൽ. പിന്നെ നമ്മൾ ഈ എന്താ പറയുക, ജെല്ലൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. ഈ ആ 4 തുപ്പലൊക്കെ തുപ്പിയിട്ട് ഇങ്ങനെ കാക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ ഞാനൊന്നും ആക്കിയിട്ട് കാര്യമില്ല. അങ്ങനത്തെ ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനമൊന്നും കപ്പിൽ കൊണ്ടുപോകാണ്ടിരിക്കുക, ഈ ജെല്ലും പരിപാടിയൊന്നും കൊണ്ടുപോകാണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ ഈ ജെല്ല് വെക്കാനൊന്നും നേരം ഉണ്ടാവില്ല. ഏത് കപ്പലെന്ന് പറഞ്ഞു കപ്പലോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൊണ്ടിട്ട് ഒരു കാര്യമില്ല. മുട്ട അടിച്ചിട്ട് നടക്കുക, അവർ തൊപ്പി വയ്ക്കുക പുറത്തേക്ക് പോകുമ്പോൾ. ബെസ്റ്റ് ഞാൻ അല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കേട്ടോ. ഇപ്പോൾ 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 അത് കാണുന്ന ഇപ്പോൾ ഒരു ഏതൊരു വ്യക്തി വിചാരിക്കുന്നുണ്ടാവും ഇയാൾ മുട്ട കൊണ്ടല്ലേ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇയാൾ ഇങ്ങനെ പറയേണ്ടാവും. അതല്ല, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് അറിയോ? അപ്പോൾ നമ്മൾ ഈ ജെല്ലും കാര്യങ്ങളും നോക്കി, നമ്മൾ പലതരത്തിലുള്ള പല കൺട്രിയിൽ നിന്ന് നമ്മൾ വെള്ളം ലോഡ് ചെയ്തിട്ട് നമ്മുടെ കപ്പലിൽ വെക്കാറുണ്ട്. അപ്പോൾ ഈ പല കമ്പനികളിലും പല കമ്പനികളും നമുക്ക് തരുന്ന വെള്ളം പലതരത്തിലുള്ള വെള്ളങ്ങളായിരിക്കും. അപ്പോൾ അത് നമ്മുടെ മുടീനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ വക സാധനങ്ങളും കെമിക്കലൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. നോർമലായിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കൊണ്ടുപോകുക. അല്ലാതല്ല വെളിച്ചെണ്ണ യൂസ് ചെയ്യാത്ത ആളുകളാണ്, ക്രീം യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുപോകുക. പിന്നെ അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മുടെ തലമുടി സൗന്ദര്യവർദ്ധ വസ്തുക്കൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പം കൊണ്ടുപോകുന്നുള്ളവർക്ക് കൊണ്ടുപോകട്ടെ, ഒരു കുഴപ്പമില്ല. ഒരു കമ്പനിയും അത് ഡിനേ ചെയ്യില്ല, നമുക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നെയിൽ കട്ടർ ഒരെണ്ണം തീർച്ചയായിട്ടും കൊണ്ടുപോകുക. കാരണം നമ്മുടെ നഗം വളർന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ വെട്ടണം, അതൊരാളും വെട്ടി തരില്ല. അപ്പോൾ അത് നമ്മുടെ ഒരെണ്ണം കയ്യിൽ വയ്ക്കുക. പിന്നെ നെയിൽ കട്ടർ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കുള്ള ഒരു ഒരു സോപ്പും ഒരു തോർത്തുണ്ടും കൈ കരുതുക. കാരണം നിങ്ങൾ കപ്പലിൽ ജോയിൻ ചെയ്ത ദിവസം നിങ്ങൾക്ക് എല്ലാ സാധനവും കിട്ടിക്കൊള്ളുന്നില്ല. നോർമലായിട്ട് ഒരു ജനറൽ സ്റ്റീവാർഡ് ഉണ്ടാവും കപ്പലിൽ, ജനറൽ സ്റ്റീവാർഡ് നമുക്ക് എല്ലാ സാധനങ്ങളും തരും. പക്ഷേ നിങ്ങൾ ജോയിൻ ചെയ്ത ആ ഒരു ദിവസം നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അതാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നെക്സ്റ്റ് ഡേയും കിട്ടുക. പുള്ളിക്കാരൻ ഭയങ്കര ബിസി ആയിരിക്കും, വന്ന ആളുകളിലേക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം ചെയ്യലും അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യലും കാര്യങ്ങളെല്ലാം പുള്ളി ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫസ്റ്റ് ഡേക്കുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകുക. പിന്നെ നോർമലായിട്ടുള്ള ഇന്നർ വെയേഴ്സ്, അത് നിങ്ങളുടെ നിങ്ങൾക്ക് ഇപ്പോൾ എത്രയാണോ ഇപ്പോൾ 2.5 വയ്ക്കലാണെന്നാണെന്നുണ്ടെങ്കിലൊക്കെ ഒരു 10 എടുത്തിട്ട് പോയിക്കോട്ടെ. കാരണം 2.5 കൊണ്ടൊന്നും ഓടില്ല, ഒരു 6 ഒന്നും ഒരിക്കലും ഓടില്ല. കാരണം നമ്മൾ ചില സമയത്ത് തിരുമ്പി കഴിഞ്ഞാൽ ഉണങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ പലതരം ക്ലൈമറ്റിൽ പോകുന്ന ആളുകളാണ്. ഈ കപ്പലും ഫീൽഡെന്ന് പറയുമ്പോൾ പലതരം ക്ലൈമറ്റ്. ഇപ്പോൾ ഇന്ന് തണുപ്പാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെയിൽ തരം ഒരു ഏരിയ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ അത് ചൂടായിട്ട് വെയിലായിട്ട് മാറും. അത് ചിലപ്പോൾ വെയിൽ നിന്ന് ചിലപ്പോൾ പെട്ടെന്ന് തണുപ്പായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് പല ക്ലാസ്സിൽ പോകുന്ന ആളുകൾ കൊണ്ടും പിന്നെ നമ്മുടെ ഉള്ളിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൻ്റെ ഉള്ളിൽ അയൊന്നും കെട്ടാൻ പറ്റില്ല. അതായത് നമ്മൾ ഈ കയറി കെട്ടിയിട്ടുള്ള പരിപാടി കെട്ടില്ല, തുണി തോരാനുള്ള പരിപാടി ചെയ്യുന്നവരുണ്ട്. അതൊന്നും ചെയ്യാണ്ടിരിക്കുക. ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ബെസ്റ്റാണ്. കാരണം നിങ്ങളുടെ ഉള്ള ഒരു ഇമേജ് അവിടെ പോകും. അതായത് ഒരു കയറൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ മേലൊരു 4 ഇന്നർ വേറെ കൊണക്കാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ ഒരു ഇമേജ് പോകുന്നുണ്ട്. അതിന് കപ്പലിൽ സ്പെഷ്യലായിട്ട് ലോണ്ടറി ഉണ്ട്. ലോണ്ടറി കഴിഞ്ഞതിന് ശേഷം ലോണ്ടറി തന്നെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട്. വാഷിംഗ് മെഷീനിൽ നിങ്ങൾക്ക് തുണി തിരുമ്പാം, തുണി തിരുമ്പിന് ശേഷം ഡ്രയറിലിട്ടിട്ട് നിങ്ങൾക്ക് അതിനെ ഉണക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു സംഭവം, ഏത് നമ്മുടെ ഈ ഡ്രയറിൻ്റെയും ഇതിൻ്റെ എല്ലാം സംഭവം. അപ്പോൾ ഡ്രസ്സ് നിങ്ങൾക്ക് എത്രത്തോളം, അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിടുന്ന നിങ്ങൾ എത്രയാണോ ഉപയോഗിക്കുന്നത് അത്രയും ഡ്രസ്സ് എടുത്തുകൊണ്ട് ഒരു 4 ജോഡി ഡ്രസ്സ് എല്ലാം വളരെ കൂടുതലാണെന്ന് ഞാൻ പറയുള്ളൂ. 4 ജോഡി ഒന്നും നമുക്ക് അത്രയും വരില്ല. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വൈകുന്നേരം മുതൽ ഒരു രാത്രി ഒരു 12 മണിക്കൂറാണ് നമ്മൾ നമ്മുടെ സാധാരണ ഈ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ ഇടാറുള്ളൂ. അല്ലാത്ത സമയത്തിൽ നമ്മൾ ബോയിൽ സൂട്ടിലാവും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് നിങ്ങളുടെ ഡ്രസ്സും കൊണ്ടുപോവുക. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടുപോവുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എക്സ്റ്റൻഷൻ കൊണ്ടുപോകുന്നവരുണ്ട്. നോർമലായിട്ട് നമ്മുടെ ബാഗിൽ നമ്മുടെ സാധനങ്ങൾ നമ്മുടെ സേഫായിട്ട് വെക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഗോൾഡ് നിങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ ഒരു മാല ഇട്ടിട്ട് പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഒരു മോതിരം ഇട്ടിട്ട് പോകുന്ന ഒരാളാക്കാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം ഒഴിവാക്കാനാണ് ഞാൻ അഡ്വൈസ് ചെയ്യുള്ളൂ. കാരണം അവിടെ പോയതിനു ശേഷം നമ്മൾ അത് തപ്പി പിടിച്ച് നടക്കാനും കളിക്കുന്നല്ലോ നമ്മൾ കൊണ്ടുപോകണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമായിരുന്നു. നല്ലൊരു ഇൻഫർമേഷനാണ് ഞാൻ പാസ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോനെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ആ ഒരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫർമേഷൻസുമായിട്ട് ഞാൻ തിരിച്ച് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ.